ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രഷിൻ്റെ അകത്തുള്ള പെയിൻറ്റ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മാറ്റാമെന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ ഒരു 12 സൈസ് ബ്രഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്രയൊക്കെ വാട്ടർ കൊണ്ട് കഴുകിയാലും ഇത് നമ്മളുടെ ആ ഒരു ബ്ലൂ കളറോ ഗ്രീനോ അങ്ങനത്തെ ഡാർക്ക് കളേഴ്സായിട്ടുള്ള ഒന്നും പോവില്ല. അപ്പം ഞാനിന്ന് എൻ്റെ കുറച്ച് ബ്രഷ് എടുത്തിട്ട് വളരെ ക്ലീനാക്കി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത് പ്ലീസ് ഗായ്സ്. പിന്നെ പോയിൻ്റ് ബ്രഷൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്രഷിൻ്റെ റിസൾട്ട്സ് പോകുമെന്നുള്ള ഒരു സംശയം വേണ്ട, അത് പോകത്തില്ല. ഇതിപ്പോൾ നമ്മൾ നാച്ചുറൽ ഹെയർ ആയിട്ടുള്ളതാണെങ്കിൽ പോകും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് നമ്മളുടെ വാഷിംഗ് ചെയ്യുന്ന സോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ലെമൺ അല്ലെങ്കിൽ വിനാഗിരി, എന്നിട്ട് ഉപ്പ്, പിന്നെ വിമ്മ, ഇത് നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ നാലെണ്ണം എടുത്തിട്ട് നല്ല കണക്കെന്ന് ഞാനിവിടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് നമുക്ക് ഓരോരോ ബ്രഷോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇട്ടിട്ട് നല്ല കണക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല കണക്ക് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. കുറച്ച് പാടാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വിനാഗിരി അല്ലെങ്കിൽ ലെമൺ, എന്നിട്ട് സോളപ്പൊടിയോ ഉപ്പോ, പിന്നെ നമുക്ക് സോപ്പും വിമ്മം. അപ്പോൾ ഈ നാല് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല കണക്ക് തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ടാപ്പ് ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ ആ പെയിൻറ്റൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ടൊക്കെ നല്ല കണക്ക് ഞെരടി ഇതെല്ലാം ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു വീഡിയോക്കകത്ത് ഒട്ടും തന്നെ സ്പീഡില്ല കേട്ടോ, കാരണം ഈ വീഡിയോക്കകത്ത് ലെങ്ത് കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നല്ല കണക്ക് തന്നെ ഇവിടെ നല്ല കണക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലതാണെങ്കിൽ ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഉറച്ചു തരുമെങ്കിലും നമ്മൾ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ നമ്മുടെ സൈഡിനകത്ത് ഇരിക്കുന്ന പെയിൻറ്റ്, ഇപ്പം ഈ ഒരു സിൽവർ കളറും അതിൻ്റെ മേലുള്ളതൊക്കെ നമ്മൾ ആ ഈ ഒരു നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു കലക്കിയ ആ ഒരു വെള്ളമില്ലേ, ആ വെള്ളം തന്നെ എടുത്തിട്ട് നമുക്ക് സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പം ഏറ്റവും നല്ലത് ലെമൺ അല്ലെങ്കിൽ വിനാഗിരി ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് രണ്ട് എന്തായാലും വീണം കേട്ടോ. നല്ല കണക്കെന്ന് ഞാനിവിടെ ഞെക്കി പിഴിഞ്ഞു നല്ല കണക്കാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്തൊരു പുതിയ വീഡിയോയും വരുന്നുണ്ട് കേട്ടോ, രണ്ട് വീഡിയോസ് അടുത്തത് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് തീർച്ചയായിട്ടൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. അപ്പം നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കുമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പം ഞാൻ നല്ല കണക്കെന്നുള്ള വീടിപ്പം ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ കൈ കൊണ്ടൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല പുതിയ ബ്രഷ് കണക്കിലേക്ക്. അപ്പോൾ ഞാൻ ഇത് നല്ല കണക്ക് തന്നെ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഇത് ഇതേപോലെ പതി പതിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ആ ഒരു ഒരു നേരത്തെ കാണിച്ച 12 സൈസ് ബ്രഷ് ഇല്ലേ, അത് ഞാൻ നിങ്ങളിപ്പോൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ നെറ്റി പോകും. ഞാൻ ഇതെല്ലാം ടാപ്പ് ചെയ്തിട്ട് നല്ല കണക്ക് കഴിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കണക്ക് നല്ല കണക്ക് തന്നെ ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ എടുത്ത് ആ കാണിച്ച ആ ബ്രഷ് കാണിച്ചാൽ ഇതൊക്കെ എന്തൊരു ഇതായിരുന്നു എന്നറിയാമോ. ഇനി ഇത് നമുക്ക് തുണി കൊണ്ട് തുടച്ചാലും ഒക്കെ മതി. ഇതൊക്കെ അപ്പടം മാറ്റിയിട്ട് ഞാനത് കാണിച്ചു തരാം. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താലും റെഡി ആവത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പെയിൻറ്റ് യൂസ് ചെയ്യുന്ന പെയിൻറ്റർ യൂസ് ചെയ്യുന്ന ബ്രഷാണ്. അതായത് നമ്മുടെ അക്രാളിക് പെയിൻ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇതെന്ന് പറയുമ്പോൾ ഇവിടെ പണ്ട് ഒരെണ്ണം ബ്രഷ് കടന്നതാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തപ്പോൾ ഇത്രയെങ്കിലും ശരിയാണ്. അപ്പം അത്രയും നല്ലതാണ്. അപ്പം നിങ്ങൾ കണ്ടിങ്ങി ഇപ്പം നീട്ടി പൊങ്കളർ ഭയങ്കര സൂപ്പർ കണ്ടോ ഉണ്ടോ, ആ ബ്ലൂ കളർ എല്ലാം പോയി. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇത് തന്നെ കുറച്ച് കട്ടിക്ക് ടൂത്ത്പേസ്റ്റ് ആഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ടൂത്ത്പേസ്റ്റ് ആയാലും നമുക്ക് ഇന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. ടൂത്ത്പേസ്റ്റ് ആഡ് ചെയ്തത് നമ്മളുടെ ചുമലിലൊക്കെയുള്ള ആ ഒരു കുട്ടികൾ വരയ്ക്കുന്ന കുറേതില്ലേ, അപ്പം അതൊക്കെ നമുക്ക് ബ്രഷ് കൊണ്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിത് വളരെ എനിക്ക് വളരെ സക്സസ് ആയെന്ന് പറയുമ്പം നിങ്ങൾ ആരും വിഷമിക്കേണ്ട ഒരു വിഷമില്ല. അതായത് നമ്മുടെ പോയിൻ്റ് ബ്രഷ് വരെ നല്ല സൂപ്പറായിട്ട് പോയിൻറ്റും വന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് രണ്ട് മൂന്ന് ബ്രഷ് ഞാൻ ചീത്ത ഇരുന്നിട്ടുണ്ടായിരുന്നു.
ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യാറേ ഉള്ളൂ. ഞാൻ പിന്നെ അത്ര ഇതാക്കാറൊന്നുമില്ല. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്, അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പോയിൻറ്റ് വശം എല്ലാം നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു. അപ്പം വളരെ ഈസിയായിട്ട് നമ്മുടെ ബ്രഷിൻ്റെ അകത്തുള്ള പെയിൻറ്റും അതായത് അക്രലിക് പെയിൻറ്റൊക്കെ ഉണങ്ങിയതിന് ശേഷം പോകാനൊക്കെ വളരെ പാടല്ലേ. അപ്പം നിങ്ങളിനി പെയിൻറ്റ് ബ്രഷ് കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, തുടച്ചെടുത്തു എന്ന് പറഞ്ഞ പ്രശ്നമില്ല. ഈ ഒരു ഫോർമുലേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് നമ്മൾ ബ്രഷ് പുതിയ ബ്രഷ് പോലെ ആക്കാൻ പറ്റും. ഞാനിവിടെ ഇപ്പം തുടച്ചെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എൻ്റെ വലിയ ഏറ്റവും ബ്രഷ് എന്ന് പറയുമ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന വലിയ പെയിൻറ്റർ യൂസ് ചെയ്തില്ലേ, അതേപോലത്തെ ബ്രഷാണല്ലോ. അപ്പോൾ ആ ബ്രഷ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ ആരാണ് പെയിൻറ്റ് ചെയ്തിട്ട് ഇട്ടിട്ട് പോയ ബ്രഷായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഞാൻ വീട്ടിൽ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് പ്ലീസ് ഫ്രണ്ട്സ്, നിങ്ങൾ പോലുള്ളവരാണ് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പ്ലീസ് ഫ്രണ്ട്സ് പ്ലീസ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലീസ് ഫ്രണ്ട്സ് പ്ലീസ്, നിങ്ങളെന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് മറക്കല്ലേ. ബൈ ഫ്രണ്ട്സ്.